ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ ചാനലിൽ ഇതിനോടകം തന്നെ ഒരുപാട് വ്യത്യസ്ത വെറൈറ്റി ഫെർട്ടിലൈസറുകളെ കുറിച്ചും അതുപോലെ കീടനാശിനികളെ കുറിച്ചൊക്കെ ഒരുപാട് ടോപ്പിക്കായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടല്ല വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം നല്ല ധാരണ തന്നെ ഉണ്ടായിരിക്കും. ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ എന്താണ്, അല്ലെങ്കിൽ വളം എന്താണ്, ഒരു ചെടി പൂവിടാൻ ആവശ്യമായിട്ടുള്ള വളം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ചെടി വളരാൻ ആവശ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ, അതിൻ്റെ ഉപയോഗക്രമങ്ങൾ, അതിൻ്റെ ഒരു ഫലം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടി വലിച്ചിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫെർട്ടിലൈസർ സീവീഡ് എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അത് ബോട്ടിലൊക്കെ ആയി പാക്ക് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാക്കി ഇത് രാസവളമല്ലേന്ന്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാസവളമല്ല, ജൈവവളമാണ്. സീവീഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും, സീവീഡ് ഒരു കടലിൽ കാണപ്പെടുന്ന ഒരു പാഴ്ച്ചെടി അല്ലെങ്കിൽ പായൽ എന്നൊക്കെ വേണേൽ പറയാം. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളരെ വലിയ എമൗണ്ടിൽ കളക്ട് ചെയ്ത ശേഷം വലിയ വലിയ പ്രോസസ്സിങ് യൂണിറ്റിൽ കൊണ്ടുപോയി അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് വേർതിരിച്ചെടുത്ത ശേഷം ഇത് ബോട്ടിലും അതുപോലെ മറ്റു രൂപത്തിലേക്ക് നമ്മുടെ കൈകളിലെത്തും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ കൂടുതലുള്ള ഒരു വളമാണ്. നൈട്രജൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന പച്ചപ്പ് കുറവ് അല്ലെങ്കിൽ മഞ്ഞളിപ്പ് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്നാണ് ഭൂരിഭാഗം പേർക്കുണ്ടാകുന്ന സംശയം. നമുക്ക് അടുത്തുള്ള വളം വിൽക്കുന്ന കടലിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ സീവീഡ് എക്സ്ട്രാക്റ്റ് കിട്ടും. ഒരുപാട് വ്യത്യസ്ത ബ്രാൻഡ് നെയിമുകളിൽ ഈ സാധനം അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും പുറത്ത് സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് ഒരു പേരുണ്ടായിരിക്കും. ഇത് ലിക്വിഡ് രൂപത്തിലും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഗ്രാനുൾസ് രൂപത്തിലും കിട്ടും. അപ്പോൾ നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള മേടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ അതൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുക നമുക്ക്. അപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ള മേടിക്കാൻ ശ്രമിക്കുക. മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും ഇത്. കാരണം 3 ml നമ്മൾ ഒരു ലിറ്ററിൽ കലക്കിയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഒരുപാട് ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ തന്നെ ഒരു ലിറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് വളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ രാസവളം പ്രയോഗിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കേണ്ട ഒരു നൈട്രജൻ ഫെർട്ടിലൈസറാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടിയുടെ മുരടിപ്പ് മാറ്റി നല്ല ഒരു ഉഷാറിൽ വളരാനും ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആരോഗ്യം കൈവരിക്കാനൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ ഈ വളം കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരുപാട് പേരിപ്പോൾ ഇതിനോട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് റെഡി ടു യൂസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫെർട്ടിലൈസർ ഉണ്ടോ ഉണ്ടോ എന്ന് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള NPK വളങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്, അഡ്വാൻസ്ഡ് ആയിട്ട് ചെടിയൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു രീതിയിലേക്ക് NPK കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ചെടി കൊണ്ടുപോകാം. നമുക്ക് ജസ്റ്റ് ചെടി ഒന്ന് വളർച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അധികം മെനക്കെടാതെ നമുക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ നൈട്രജൻ കൂടുതലുള്ള ഒരു വളമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വളർച്ച കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് കൂടിയും പലപ്പോഴും പല ബ്രാൻഡുകളും ആഡ് ചെയ്യാറുണ്ട്. ചെടിക്ക് വേണ്ട പ്രാഥമിക മൂലങ്ങൾ കൂടാതെ തന്നെ സൂക്ഷ്മ മൂലങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടും വരാറുണ്ട്. അപ്പോൾ ചെടിക്ക് കൂടുതൽ പൂവിടാനും അതേപോലെ പൂവിന് വലിപ്പം കിട്ടാനും അതുപോലെ നല്ല ഷേപ്പുള്ള പൂക്കൾ ഉണ്ടാവാനൊക്കെ ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. പൂച്ചെടികൾക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പഴച്ചെടികൾക്ക് ഉപയോഗിക്കാം, അതുപോലെ ഇലച്ചെടികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാത്തരം ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമൺ ഫെർട്ടിലൈസറാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ നിങ്ങളിതിനു മുൻപ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഒന്നും പലർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ പലപ്പോഴും മേടിക്കാതിരുന്നിട്ടുണ്ടാവുക. നിങ്ങൾ പലപ്പോഴും വളം വിൽക്കുന്ന കടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളം വിൽക്കുന്ന കടയിലും കിട്ടും, കൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് ഈ സാധനം വാങ്ങാൻ കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലും ഈ സാധനം ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അടുത്തുള്ള വളം വിൽക്കുന്ന കടയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങളുടെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തും. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അതുവരെ ബൈ.